നമസ്കാരം. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായിട്ടുള്ള ഗണേശോത്സവത്തിന് മുമ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വലിയ മുന്നൊരുക്കങ്ങളാണ് ഇത്തവണ കേരളത്തിൽ ഹൈന്ദവ വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും സ്പീക്കർ എം ശംസീറിന്റെ ഗണപതി ദിന്ദ പരാമർശത്തിൽ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തുക എന്നുള്ള ആവശ്യം കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തരത്തിൽ തന്നെ ഹൈന്ദവ വിശ്വാസികൾ ഒത്തുകൂടുന്ന ശ്രീകൃഷ്ണ ജയന്തിയെക്കാളുമേറെ വലിയ പരിപാടിയായി തന്നെ ഈ ഗണേശോത്സവത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പലയിടങ്ങളിലും തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാസം 19, 20, 21 തീയതികളിലായിട്ടാണ് മിക്കവാറും ഇടങ്ങളിൽ ഈ ഗണേശോത്സവം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര, ഗണേശ വിഗ്രഹ നിമഞ്ജന പരിപാടികൾ എന്നിവയെല്ലാം തന്നെ നടക്കുന്നത്. ഈ ഗണേശോത്സവം സാധാരണ രീതിയിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നടന്നു വരുന്നുള്ളതാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ ഒന്നു ചേർന്നുകൊണ്ട് അത് തലശ്ശേരിയിലെത്തുകയും തുടർന്ന് തലായി കടപ്പുറത്തെത്തുകയും അവിടെ നിമഞ്ജനം ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികളാണ് എല്ലാ വർഷവും നടന്നു വരാറുള്ളത്. പക്ഷേ ഈ വർഷം സ്പീക്കർ എം ഷംസീറിൻ്റെ മണ്ഡലം കൂടിയായിട്ടുള്ള തലശ്ശേരിയിൽ ഈ വർഷം ഗണേശോത്സവത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാക്കി അതിനെ മാറ്റുക, കൃത്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളതും കൂടി അവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവിധ ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയും തലശ്ശേരിയിലെ സംഘപരിവാർ നേതാവും കൂടിയായിട്ടുള്ള ശ്യാം നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാംജി, എത്രത്തോളം ഈ പരിപാടിയുടെ ആവേശകരമാക്കാനുള്ള മുന്നൊരുക്കങ്ങളാണ് തലശ്ശേരിയിൽ ഹൈന്ദവ സമൂഹം ഒരുക്കിയിരിക്കുന്നത്? അല്ല, സ്വാഭാവികമായും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇത് കാണുവാൻ വേണ്ടി ആളുകൾ എത്തുക സ്വാഭാവികമായും എല്ലായിടത്തും ഉള്ളത് പോലെ തലശ്ശേരിയിലുമുണ്ട്. പക്ഷെ ഇത്തവണ കാണുമ്പോൾ ഇങ്ങനെയൊരു പരാമർശം നടത്തിയതോടുകൂടി ഈ ഗണേശനോട് സ്വാഭാവികമായും ഈ വിശ്വാസത്തെ ഉറുകപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും കാഴ്ചക്കാരായി നിൽക്കുന്നതിന് പകരം ഇവരെല്ലാം ഈ ശോഭായാത്രയിൽ അണിനിരന്നു. ഈ ഉത്സവം എത്രത്തോളം ഇതിന് എത്രത്തോളം ഇതിന് വൈകാരികമായി അതിനോട് നമുക്ക് ഗണേശനോട് താല്പര്യമുണ്ട്, അതിൽ വിശ്വാസമുണ്ട് എന്ന് ഓരോരുത്തരും തങ്ങളുടെ ഭാഗതീയത്വം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമായി എടുക്കുന്ന ഒരു രൂപത്തിലാണ് നമ്മളിപ്പോ ഓരോ ആളുകളെ സമീപിക്കുമ്പോൾ വീട്ടുകാരോട് ഇവിടെ രാഷ്ട്രീയമില്ല, ഇവിടെ ഒരു തരത്തിലും കക്ഷി രാഷ്ട്രീയ ഭേദമില്ല ഇല്ലാതെ എല്ലാ ആളുകളും ഇതിനകത്ത് അണിനിരക്കും എന്ന രൂപത്തിൽ ആണ് എല്ലാവരുടെയും പ്രതികരണം. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഈ സ്പീക്കറുടെ പദവിയിലിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ നാട്ടിലെമ്പാടും ഉണ്ട്. പോലീസ് വലിയ സെക്യൂരിറ്റിയാണ് ഷംസീറിന്റെ വീടിന് ഏർപ്പെടുത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം സെക്യൂരിറ്റി ഏർപ്പെടുത്തുന്ന ഘട്ടത്തിൽ എന്താണ് മറുപടി? ഇല്ല, അത് സ്വാഭാവികമായി അത് പോലീസ് അത്തരം സംഗതികൾ ചെയ്യുക. ഗണേശോത്സവം എന്ന് പറയുന്നത് കാലങ്ങളായി നടക്കുന്ന ഉത്സവം എന്നുള്ളവർക്ക് ഷംസീർ എന്ന് പറഞ്ഞ ഒരാളെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഇത്. സ്വാഭാവികമായി നമ്മളുടെ ഒരു നാടിന്റെ ആഘോഷം, അത് സാംസ്കാരിക പൈതൃകം എന്നുള്ളവരൊക്കെ നടന്നു പോകുന്നു. പക്ഷെ ഇപ്പോൾ ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നത് ഇങ്ങനെയൊരു പരാമർശം ഒരു കലാശ ഉന്നത സ്ഥാനത്തിരിക്കുന്നയാൾ നടത്താൻ പാടില്ലായിരുന്നു. അതിനെതിരെ ജനകീയമായിട്ട് ആളുകൾക്ക് പ്രതിഷേധമുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ആ ചടങ്ങിൽ പങ്കാളികളായിക്കൊണ്ട് അവരവരുടെ പ്രതിഷേധമുള്ളതല്ല, ഇതിൽ അണിനിരന്നുകൊണ്ട് ഇതിന്റെ മാറ്റം കൂടുതൽ ഓരോരുത്തരും തയ്യാറാണ്. അതൊരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. ഗണപതിയോടും ഗണപതിയെ അധിക്ഷേപിച്ചതിനും മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ഗണേശമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടാണ്. അത് ജനങ്ങളത് ചെയ്യാൻ ഒരുപക്ഷെ താല്പര്യം ഇപ്രാവശ്യം കൂടുതൽ കാണിച്ചേക്കാം എന്നുള്ളതാണ് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. വളരെയധികം നന്ദി ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്യാം നമ്മളോട് പ്രതികരിച്ചതിന്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഘോഷയാത്ര, ചെറു ഘോഷയാത്രകൾ അത് തലശ്ശേരി ബസ് സ്റ്റാൻഡിനടുത്ത് സംഗമിക്കുകയും തുടർന്ന് ഈ തലായി കടപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് അച്ചുകുളങ്ങരയിലെ ഘോഷയാത്രയാണ് ഇത്തവണ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഈ പുനൂൽ അച്ചുകുളങ്ങരയിലെ ഘോഷയാത്ര കടന്നു വരുന്നത് പാറാൽ, മാടപ്പിടിക, തുടർന്ന് ജഗന്നാഥ ടെമ്പിൾ, പിന്നെ മഞ്ഞോടി, തുടർന്ന് ബസ് സ്റ്റാൻഡിലേക്ക്, തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഈ മാടപ്പിടിക ഭാഗത്താണ് സ്പീക്കർ എൻ ഷംസീറിൻ്റെ വീട്. ഷംസീറിൻ്റെ വീടിൻ്റെ മുറ്റത്തുകൂടെയാണ് എല്ലാ വർഷവും ഈ ഘോഷയാത്ര കടന്നു പോകാറ്.
ഇത്തവണ എന്തായാലും ഈ ആച്ചുകുളങ്ങരയിൽ സംഘടിപ്പിക്കുന്ന അവിടെ നിന്ന് പുറപ്പെടുന്ന വൈകിട്ട് 3 മണിയോടുകൂടി പുറപ്പെടുന്ന ഈ ഘോഷയാത്രയിൽ കൂടുതൽ ആളുകൾ എത്തും എന്ന് തന്നെയാണ് അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള പ്രിക്കോഷനും പോലീസ് എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തലശ്ശേരിയിലെ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സ്പീക്കറാണ്, MLA ആണ്, അതുകൊണ്ട് തന്നെ ആ വീടിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ആ വീടിന് നേരെയുള്ള ഒരു അതിക്രമവും ഉണ്ടാകാതിരിക്കാൻ, സ്പീക്കറിൻ്റെ വീട് സംരക്ഷിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം തന്നെ ഈ മാടപ്പിടികയിലെ സ്പീക്കർ എൻ ഷംസീറിൻ്റെ വീടിന് മുന്നിൽ ഏർപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും സ്പീക്കറിൻ്റെ ഗണപതി നിന്ന പരാമർശത്തിൽ പ്രതിഷേധം ഒരു ഭാഗത്ത് വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ ഗണേശോത്സവം നടക്കുന്നത്. 20-ാം തീയതി ഞായറാഴ്ചയാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഗണേശോത്സവം സംഘടിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടിയായിട്ടുള്ള ഈ നിമജ്ജന യാത്ര സംഘടിപ്പിക്കുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ അവിടെ പങ്കെടുക്കുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനാണ്. അതോടൊപ്പം തന്നെ ഷൊർണൂരിൽ സുരേഷ് ഗോപി പങ്കെടുക്കുമെന്ന് അറിയുന്നു. അതോടൊപ്പം തന്നെ ഒറ്റപ്പാലത്ത് ഉണ്ണി മുകുന്ദൻ അടക്കമുള്ള സിനിമാ താരങ്ങളും പങ്കെടുക്കുമെന്ന് അറിയുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വന്തം നിലയ്ക്ക് പരിപാടികൾ ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഹൈന്ദവ വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിപാടികൾ ആയിരിക്കും കൃത്യമായി ശംസീർണം നൽകുന്ന ഒരു മറുപടി എന്നാണ് കഴിഞ്ഞ ദിവസം K.സുരേന്ദ്രൻ നമ്മളോട് പ്രതികരിച്ചത്.